ഹായ് ഫ്രണ്ട്സ്, പുതിയടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇൻകം ടാക്സിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇൻകം ടാക്സിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, സെൻട്രൽ ആർമിഡ് പോലീസ് ഫോഴ്സ്, പാരമിലിറ്ററി ഫോഴ്സ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഫിസിക്കൽ ട്രെയിനിങ്ങിനും റിട്ടേൺ എക്സാം ട്രെയിനിങ്ങിനും വേണ്ടി കേരളത്തിൽ ഉടനീളം സജീവമായി പ്രവർത്തിക്കുന്ന AFPTയുടെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെൻറ്ററിൽ ജോയിൻ ചെയ്യുക. എക്സ് ഓഫീസേഴ്സ് തന്നെയാണ് AFPTയുടെ എല്ലാ സെൻറ്ററുകളിലും റിട്ടേൺ എക്സാമും അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും നൽകുന്നത്. നേരിട്ടുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡിഫൻസ് സേഫ് ആപ്പ് വഴിയും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഒരു കൂട്ടം എക്സ് ഡിഫൻസ് ഓഫീസേഴ്സിനൊപ്പം ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് റെസിഡൻഷ്യൽ ബാച്ച് ട്രെയിനിങ്ങിലൂടെ ഉന്നത വിജയം ഉറപ്പുവരുത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും ട്രെയിനിങ്ങിനുമായി താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഡിഫൻസ് എയിം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇൻകം ടാക്സിലേക്കുള്ള സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻ്റ് ആണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, ടാക്സ് അസിസ്റ്റന്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയ മൂന്ന് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 5/3/2022 മുതൽ 18/4/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഡേറ്റുകൾക്കിടയിൽ അപേക്ഷിക്കുക. ഇന്ന് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് 9,300 രൂപ മുതൽ 3,48,001 രൂപ വരെ ലഭിക്കാവുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ടാക്സ് അസിസ്റ്റന്റ് ആണ്. 5,200 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി. ഇനി MTS പോസ്റ്റ് ആണ്, അതായത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് 5,200 രൂപ മുതൽ 20,200 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി, ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് 5 വേക്കൻസി, MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് 18 വേക്കൻസി. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്കുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 18/4/2022 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് 18 വയസ്സും 30 വയസ്സും കണക്കാക്കപ്പെടുക. ഇനി അടുത്ത ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 18/4/2022 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കപ്പെടുക. ഇനി അടുത്ത MTS പോസ്റ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കുക. 18/4/2022 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കപ്പെടുക. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും SSC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത രണ്ടാമത്തെ പോസ്റ്റായ ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഡിഗ്രിയും അല്ലെങ്കിൽ തത്തുല്യവും അതോടുകൂടി തന്നെ ഡേറ്റ എൻട്രി സ്പീഡും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു 3 പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്കും നിർബന്ധമായിട്ടും സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രാക്കറ്റിൽ പേഴ്സണൽ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫസ്റ്റ് ഫ്ലോർ റൂം നമ്പർ 14 അയകാർ ഭവൻ P-7 ചൗറിംഗ് സ്ക്വയർ കൊൽക്കത്ത 70009 ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഓഫ്ലൈൻ വഴി അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 18/4/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാർഡിനെ അപേക്ഷിക്കുക.
പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.